ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ട് എന്ന് പറയുമ്പോൾ ബോട്ടിലിനേക്കാൾ ഉപരി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള സാധനം ഇതാണ്. ബേസായിട്ട് നമ്മൾ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഗോൾഡൻ തിൻ ഷീറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തിയാണ് ഈ ഐറ്റം. മീറ്ററിന് 150 രൂപ വില വരുന്ന സാധനമാണിത്. അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടുമോ എന്നറിയില്ല. ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച ഒരു പേപ്പർ. അപ്പോൾ ഈ ഡ്രോയിങ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പിക്ചർ ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂറൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പിക്ചറാണ്. കാരണം നമ്മൾ ക്ലോത്തിലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കും, കൂടുതലായിട്ടും കണ്ടുവരുന്ന പിക്ചർ അതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതെന്നെ സെലക്ട് ചെയ്തത്. അപ്പം ഈ പിക്ചറിന്, അതായത് നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റിന് കണക്കായിട്ടുള്ള ഒരു കഷ്ണം നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് സാധനം നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഈ ബുക്കിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചിത്രം ഇതിൻ്റെ മേലെ കോപ്പി ചെയ്യുമ്പോൾ അത് ചുളുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഒട്ടിച്ച് വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാധനം ചുളുങ്ങി റിട്ടേൺ പോകുന്നത്. അതായത് ഇത് റോളായിട്ട് വരുന്ന പീസ് ആയതിനെക്കൊണ്ടാവാം ഇതിങ്ങനെ റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഇത് നൂർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് മടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മേലെ ഇതിൻ്റെ കലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കലകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് 4 സൈഡും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മൾ കോപ്പി ചെയ്യുന്ന രീതിയിലേക്ക് ഇത് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊരു വർക്കിംഗ് പെന്നാണ്, ഇത് വർക്ക് ചെയ്യുന്നൊരു പെന്നാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പം ഞാനിത് ഇതിൻ്റെ മേലെ വെച്ച് വരയ്ക്കാൻ തുടങ്ങുകയാണ്. വളരെ സമയമെടുത്ത് സൂക്ഷ്മതയോടെ വേണം നമ്മൾ ഈ ഓരോ ലൈൻസും വരയ്ക്കാൻ. കാരണം നമുക്ക് വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ അത് ആ ഷീറ്റിനെ ബാധിക്കുന്നതാണ്. നമുക്ക് നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടില്ല. പിന്നെ വരകൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ തിരുത്താൻ പറ്റത്തക്ക വിധം ആയിപ്പോവും നമ്മുടെ ചിത്രം. ഷീറ്റ് മാറ്റേണ്ട അവസ്ഥയിലേക്കാവും. അപ്പം വളരെ ശ്രദ്ധിച്ച് നോക്കി വരച്ചാൽ മതി. ഇഷ്ടമാതിരി സമയം എടുത്തോളൂ, നമുക്ക് വേണ്ട സമയം എടുത്ത് വരച്ചാൽ മതി, ഒന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും കാര്യമാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സമയമെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി വരയ്ക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഏകദേശം എക്സ്ട്രാ കുറേ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോർഷൻ, അവിടുത്തെ പോർഷൻ ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കൊടുത്തു, എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം എങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ വരച്ച സാധനം അതിൻ്റെ മുകളിൽ സെറ്റാണോ എന്ന് നോക്കാം. അപ്പം സംഗതി സെറ്റാണ്. ഏകദേശം നമ്മൾ വിചാരിച്ച മാർക്കിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, പിക്ചറിൽ കാണാവുന്നതാണ് അതിൻ്റെ ഒരു കല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് മെറ്റൽ എംബോസിങ് ചെയ്യാൻ പറ്റിയ ഷീറ്റാണിത്. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെറ്റൽ എംബോസിങ് തന്നെയാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള ഗോൾഡൻ ഷീറ്റ്, കോപ്പർ തിൻ ഷീറ്റ്, അങ്ങനെ പല ഷീറ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഷീറ്റ് തന്നെയാണ് അപ്പോൾ ഇത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലെ വരച്ചെടുക്കാനാണുള്ളത്. അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു CD മാർക്കറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. CD മാർക്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്കർ ഉപയോഗിക്കാം. ചെറിയ നിബുള്ള മാർക്കറാണ് വരയ്ക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം, ഇത് CD മാർക്കറാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് കളറുള്ള പെന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് വരച്ചെടുക്കാം. വരയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, ഇത് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന്ന് നമ്മളെ മാർക്കിംഗ് നിന്ന് ഇളകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ മാർക്കറുകൾ ഉപയോഗിക്കുമ്പോൾ പറ്റാറുള്ള അബദ്ധം, നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ കൈ വെച്ച് പോകുന്നതാണ്. അപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കൈ മാറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ എവിടെയെങ്കിലും പ്രിൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക, നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പോർഷൻസും വരച്ചെടുക്കുക. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാച്ചിങ് ആക്കി എടുക്കുന്ന രീതിയിലേക്ക് സെറ്റാക്കണം നിങ്ങൾ, എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഏകദേശം ഇത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളുണ്ട്. മ്യൂറൽ ചെയ്യുന്നവർക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ പറയാനുണ്ടാവും. കുറ്റങ്ങളല്ല, സോറി, തെറ്റുകൾ കണ്ടുപിടിക്കാനുണ്ടാവും. തെറ്റുകളുണ്ടാവും, കാരണം ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ ഇൻസുലേഷൻ ടാപ്പുകളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മളിതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇനി ഇത് ഒട്ടിക്കേണ്ട ശരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇത് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ചെറുതാക്കി എടുക്കല്ല, അതൊരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ഭാഗത്ത് നമ്മൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഒരുപാട് വേസ്റ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ പോർഷൻസൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെയൊക്കെ നമ്മൾ വേറൊരു സാധനം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിക്കുറച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന കുപ്പി നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻ്റ് അക്രിലിക്കാണ് നമ്മൾ അടിച്ചത്. അടിക്കുന്നതിന് മുന്നേ ഇതിൽ പ്രൈമർ അടിച്ചിട്ടുണ്ട്. പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഫെവിക്കോൾ വെച്ചാൽ നിൽക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ ആ പശ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ മേലെ ഒന്ന് സൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ സാധനം ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ മടക്ക് വീക്കുന്നത്. ആ മടക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രാവശ്യം ആ മടക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് അത് നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതാണ് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴേ ആദ്യം പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം പശയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് സാധനം. നമ്മൾ ഫെവി ബോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവി ബോണ്ടും ഫ്ലെക്സ് ക്യൂക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ക്യൂക്ക് പെട്ടെന്നൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഫെവി ബോണ്ടാണ്. അപ്പോൾ ഫെവി ബോണ്ടിൽ നമ്മളിത് സെറ്റായി നിൽക്കും. പക്ഷേ നമ്മളിത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരു 15 മിനിറ്റ് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി അവർക്ക് ഇത് കൊടുക്കണം. എന്നാലേ അത് സെറ്റാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും തേച്ചതിന് ശേഷം നമ്മൾ പതിയെ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരിക്കലും അമർത്തരുത്. നമ്മൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്ലോയിൽ തഴുകി കൊടുക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. കാരണം നമ്മൾ വെച്ച് അമർത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ മേലെ ഒരു മടക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മടക്കൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ നമ്മൾ ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പെയിൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് മാത്രമല്ല, നമ്മളൊരു അഡീഷണൽ ഒരു സാധനം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ കോർണറിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെട്ടിയ കല കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്കത് കവറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കവറാക്കി എടുത്തതിന് ശേഷമുള്ള ബോട്ടിലാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ ആ സാധനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് മോൾഡിറ്റ് ക്ലേ ആണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മോൾഡിറ്റ് ക്ലേൻ്റെ രണ്ട് പീസസ് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയതിന് ശേഷം നമ്മളതിൽ വെച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടുക്ക് നിങ്ങൾക്കൊരു ഹോൾസ് കാണാം. ഒരു ലിഫ്ലറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലിഫ്ലർ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലെ ഡോട്ടുകൾ അതിൻ്റെ ഉള്ളിൽ വീണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീണ് കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ വേറെ കളറും പുറമേ വേറെ കളറും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്കിന് പകരം നമ്മളിവിടെ ഫെവിക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു. നമുക്ക് എവിടെയാണോ ഈ സാധനങ്ങൾ ഒട്ടിച്ചു വെക്കേണ്ടത് അവിടെ വരെ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കണം. പെയിൻറ്റ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മാർക്കിങ്ങിലൂടെ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ള മോൾഡിറ്റുകളെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ മോൾഡിറ്റുകളെയും ഇതുപോലെ അറേഞ്ച് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേലെ പെയിൻറ്റ് അടിക്കലാണ്. ബാക്ക് വശം വരെ നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പെയിൻറ്റ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് ഇതിൻ്റെ മേലെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കളറ് ബ്ലാക്കാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ബ്ലാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന ഓരോ റൗണ്ടിൻ്റെ മേലെയും നമ്മൾ ഈ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഈ പെയിൻറ്റ് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹോളല്ല, ഒരു ചെറിയൊരു കുഴി മാതിരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ലിഫ്ലറോട് കുത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഹോൾസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഹോൾസിലേക്കാണ് നമ്മൾ ആ ഹോൾസിലേക്ക് എന്തായാലും പെയിൻറ്റ് ഇറക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ പെയിൻറ്റ് മേലെ കൂടെ അടിച്ചു പോകുമ്പോൾ അതിൽ ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലെ ഫില്ലാക്കി എടുക്കുക. ഫില്ലാക്കിയതിന് ശേഷം നമ്മളിവിടെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ഡസ്റ്റ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്തപ്പം ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗോൾഡൻ ഡസ്റ്റോ സിൽവർ ഡസ്റ്റോ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഡെക്കറേഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പലതരത്തിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും ബൈ.